150 വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് നൃത്തക്കാരിയെ വേടമേ കൊണ്ടുവന്ന് താമസിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. നാഗവല്ലിയെ കാർന്നവരെ തെക്കിലിട്ട് വെട്ടിക്കൊന്നു. ഇല്ലത്തിന്റെ കാർന്നവരായിട്ട് നിൽക്കുന്ന കഥാപാത്രത്തിന് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് നിന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങള് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? സ്റ്റാർഡം വെച്ച് നോക്കുന്ന സമയത്ത് മെഗാ സ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് മമ്മൂക്ക മരണപ്പെടുന്നു നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയിൽ വരുന്ന കഥാപാത്രം മന്ത്രവാദിയായിട്ടുള്ള മന്ത്രതന്ത്രത്തിലെ വിദഗ്ധനായിട്ടുള്ള ഒരു കഥാപാത്രം ആരാണ്, എന്താണെന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗും ആൻഡ് ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ഈ ട്രെയിലറിനകത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് സത്യം. എന്താണുള്ള കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിലായിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ബ്രഹ്മയുഗ സിനിമയെ കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആൻഡ് ഡീകോഡിംഗ് നമ്മൾ ചെയ്തായിരുന്നു. ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. ആരുമില്ലാത്ത ഒരു സമയത്താണ് കാറിന്റെ അകത്ത് കയറുന്ന ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കുറേയധികം കമന്റ്സ് കണ്ടത്. ആരാണ് ബ്രോ ബ്രോയുടെ ബാക്കിലിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നത്. അങ്ങനെ ഞാൻ വീഡിയോ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ എടുത്തു നോക്കി നോക്കുന്ന സമയത്താണ് ശരിയാണല്ലോ എന്റെ പുറകിൽ എന്തോ ഒരു നിഴൽ പോലെ ഇരിക്കുന്നതായിട്ട് എനിക്കും കാണാൻ പറ്റിയത്. എനിവേസ് അത് ആരാണ് എന്താണെന്നുള്ളൊരു കാര്യം നോക്കി അറിയില്ല. പക്ഷേ ഒരു വല്ലാത്തൊരു മൂഡ് തന്നെയായിരുന്നു ആ ഒരു വീഡിയോയും ആ വീഡിയോ എടുത്ത സ്ഥലവും എല്ലാം എന്ന് പറയുന്നത്. ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. മമ്മൂക്ക ഇവിടെ ഇരിക്കുന്നതായിരുന്നു കാണാൻ വരുന്നുണ്ട്. മമ്മൂക്ക ഇരിക്കുന്നതായിരുന്നു കാണാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്ക് ഷോട്ടാണ് ഇവിടെ നിർത്തേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ഇദ്ദേഹം അവിടെ എന്തോ ചെയ്യുന്നതായിരുന്നു കാണാൻ വരുന്നുണ്ട്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സൂമി ചെയ്ത് നോക്കിയിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മമ്മൂക്ക ഇവിടെ എന്തിനോടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ നേരെ മുമ്പിലായിട്ടിരിക്കുന്ന ഒരു സാധനത്തിന് ഒന്ന് സൂമി ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒരു തലയോട്ടിയെയാണ്. അതായത് ഒരു മൃഗത്തിന്റെ തലയോട്ടിയാണെന്നുള്ളൊരു കാര്യത്തൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ തലയോട്ടി എന്തിൻ്റെ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ട് ഉത്തരം എന്ന് പറയുന്നത് ഇത് ആടിന്റെ തലയോട്ടിയാണ്. ഗോട്ട് ആടിന്റെ തലയോട്ടിയാണ്. ആടിന്റെ തലയോട്ടിയുടെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഡിസൈനും മറ്റും കാണാൻ പറ്റും. ഒരു സ്റ്റാർ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ആടും തലയോട്ടിയും സ്റ്റാർ ഷേപ്പും കൊമ്പുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ മുമ്പ് ലിയോ സിനിമയുടെ ഡീകോഡിങ്ങിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലിയോ സിനിമയ്ക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലിയോ സിനിമയ്ക്കകത്ത് ബലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നുള്ളൊരു കാര്യമാണ്. അതായത് ബലി നരബലി കൊടുക്കാന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം സിനിമ കണ്ടേക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഒരുപാടധികം മെസ്സേജുകൾ വന്നിരുന്നു, ബ്രോ എങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ നരബലിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പറഞ്ഞെന്നുള്ള കുറേയധികം ചോദ്യങ്ങൾ മറ്റൊക്കെ വന്നായിരുന്നു. എനിവേസ് ആ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനണിദാസിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റിയായിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ടായിരുന്നു നമ്മളൊന്ന് ഡീകോഡ് ചെയ്തായിരുന്നേ. പക്ഷേ ഇവിടെ അത് കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ വരുന്നുണ്ട്. ഇവിടെ മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഒരു തലയോട്ടിയും ഒപ്പം തന്നെ സ്റ്റാർ ഷേപ്പിനോട് കൂടിയിട്ടുള്ള ഒരു ഫിഗറിനോടാണ്. ഇതെന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് ബാഫോമെറ്റ് എന്ന് പറയുന്നത്. ബാഫോമെറ്റ് എന്ന് പറയുകയാണെങ്കിൽ സാത്താൻ്റെ തന്നെ മറ്റൊരു രൂപം എന്ന് പറയാം. അതല്ലെങ്കിൽ സാത്താനെ പോലെയല്ല, ദൈവത്തെ പോലെ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന ഒരു രൂപം. പിന്നീട് അത് സാത്താൻ്റെ രൂപമായിട്ട് മാറി എന്നുള്ളൊരു കാര്യം വളരെ ഷോർട്ടായിട്ട് പറയാം. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇവിടെ പൂജിക്കുന്നത് ഒരിക്കലും ദൈവത്തിനെയല്ല, സാത്താൻ്റെ ഫിഗറിനോടാണ് ഇദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ഇത് വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ബലി കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊന്ന് സൂമി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളുടെ തലയോട്ടികളും കൊമ്പുകളും മറ്റൊക്കെ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊന്ന് ശരിക്കുന്ന സൂമി ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു തലയോട്ടിയും ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സ്കെലിറ്റൺ ഐ മീൻസ് കള്ള് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ സ്കള്ളാണ് അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ സിനിമയുടെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. കാരണം ദുഷ്ടനെ പന പോലെ വളർത്തിയതിനു ശേഷം അതിനൊരു അന്ത്യമുണ്ടാകണം എന്നുള്ളത് ലോകത്തിൻ്റെ നിയമമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പകിട കളിക്കുന്ന സമയത്ത് ഓരോ ഫ്രെയിമിനകത്ത് മമ്മൂക്കയെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ആഹ്ലാദമൊക്കെയാണ്. ഇല്ലത്തിലോട്ട് ഒരാൾ കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല, വളരെ സന്തോഷമാണ്, എൻ്റെ മനയിലോട്ട് സ്വാഗതം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇദ്ദേഹം കളിക്കുന്നതൊക്കെ. പക്ഷേ ഇതിനുശേഷം ഈ ഒരു സീൻ്റെ അവസാന ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത് മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറിയൊരു വിഷമം നമുക്ക് കാണാൻ പറ്റും. ചെറിയ വിഷമല്ല, വലിയൊരു വിഷമം കാണാൻ പറ്റും. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നെക്സ്റ്റ് ഫ്രെയിമിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചങ്ങ് മുന്നോട്ടേക്ക് പോയതിനു ശേഷം ഏകദേശം ഒരു 1:13 ഒരു 1:13 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കാണാൻ വരുന്നുണ്ട്. മമ്മൂക്കയുടെ ഒരു ഫോട്ടോ കാണാൻ വരുന്നുണ്ട്. താടിയൊക്കെ നരയ്ക്കാത്ത മമ്മൂക്കയുടെ ഒരു ഫോട്ടോ ആണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്നത്. അതായത് മണിച്ചിത്ര താഴിൽ നമ്മൾ ആ ഒരു നാഗവലിനെ ഇങ്ങനെ കാണിക്കുന്ന പോലെ ഇവിടെ നമുക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് കാണാൻ വരുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവർ ഇല്ലത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരുപാട് പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ മറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രെയിമിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ആക്ച്വലി കത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ
പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രെയിമും ഈ ഫ്രെയിമും എന്ന് പറയുന്നത് രണ്ടും രണ്ട് സമയത്തുള്ള ഫ്രെയിമുകളാണ്. പെട്ടെന്നൊക്കെ മനസ്സിലാവില്ല, പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഫ്രെയിമും അതിനുശേഷം വന്നിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നതും രണ്ടും രണ്ട് ഫ്രെയിമുകളാണ്. ഇനിയാണ് നമ്മൾ കളി ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ നടക്കുന്ന കളി എന്താന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പകിട കളിയാണ്. അതെ ഗൈസ്, വളരെ വലിയൊരു കളിയായിട്ടുള്ള പകിട കളിയാണ് ഇവിടെ കളിക്കുന്നത്. പകിട കളിയുടെ ഒരു സൈഡിൽ മമ്മൂക്കയുടെ കഥാപാത്രം ഇരിക്കുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് അപ്പുറത്തിരുന്ന് കളിക്കാനായിട്ട് ഒരാൾ കൂടി വേണം. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഇല്ലത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് മമ്മൂക്കയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ തേടി വരുന്ന ആൾക്കാരുടെ ഒപ്പൊക്കെ ഇദ്ദേഹം ഈ ഒരു പകിട കളി കളിക്കുന്നതായിട്ട് നമുക്ക് ഓരോ ഫ്രെയിമിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇവിടെ വരെ ഒരു കൺഫ്യൂഷനും ഇല്ല, എല്ലാം വളരെ കറക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുളത്തിന്റെ ഷോട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുളമാണ്. ഈ കുളത്തിന്റെ ഷോട്ട് ഞാൻ ആദ്യം നോക്കുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാനത് സൂം ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇവിടെ ആക്ച്വലി കിടക്കുന്നത് ഒരു ബോഡിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. ഒരാളുടെ ദേഹമാണ് ഇവിടെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഗെയിമിനകത്ത് തോൽക്കുന്ന ആൾക്കാരുടെ വിധി എന്താണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബലിയായി നൽകപ്പെടുന്ന ഒരു മൃതദേഹമായിട്ടാണോ ആ ഒരാൾ മാറിപ്പോവുക എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്കയുടെ കഥാപാത്രം ഒരു ഈ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ മരിച്ചതിന് ശേഷവും പിന്നെയും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബോഡി ആയിരിക്കില്ല, അദ്ദേഹത്തിന്റെ ആത്മാവായിരിക്കാം, ദൂരാത്മാവായിരിക്കാം ആ ഒരു ഇല്ലത്തിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഏതൊരു ഒരു ജീവി മരിച്ചതിന് ശേഷം അതിന്റെ ആത്മാവ് ഇല്ലാതാവുന്നൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ മമ്മൂക്കയുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം, അത് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ദൈവത്തിനെ ഈ ദുർ ആചാരങ്ങളൊക്കെ ചെയ്ത് ഈ ദൈവത്തിനെ പ്രീതിപ്പെടുത്തി അതിന് ബലി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം വിജയിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്, ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒപ്പം തന്നെ ഈ സിനിമയുടെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത്, അതുവരെ പകിട കളിയിൽ ജയിച്ചുകൊണ്ടിരുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ സിനിമയുടെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് തോറ്റു പോകാനായിട്ടുള്ള ചാൻസ് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫ്രെയിമിനകത്ത് കാണിക്കുന്ന ഒരു ചെങ്കൽ തന്നെയായിരുന്നു. ഈ ഒരു ചെങ്കലയിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ഈ ചെങ്കലിട്ടേക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് നല്ല മുഴുത്ത ഭ്രാന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ഈ ഇല്ലത്തിലോട്ട് വന്നേക്കുന്നൊരു കഥാപാത്രമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഫസ്റ്റ് ടീസറിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇവിടെ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാനായിട്ട് വരുന്നുണ്ട്, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഇല്ലവും മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഇല്ലവും അടക്കം എല്ലാം ഈ ഒരു ഗെയിം തോറ്റതിന് ശേഷം ഇവിടെ വേറെ ആരോ വന്നതിന് ശേഷം അദ്ദേഹം ഇല്ലാതാകുന്ന ഒരു സീനാണ് ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതിന്റെ സൂചകപരമായിട്ടാണ് ഇവിടെ ഓരോ സാധനങ്ങൾ വീഴുന്നതായിട്ടും ഇവിടെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കത്തുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇല്ലത്തിന്റെ അന്ധകനായിട്ട് വരുന്ന കഥാപാത്രമാണോ അർജുന അശോകന്റെ കഥാപാത്രം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കഥാപാത്രമാണോ ഇദ്ദേഹത്തിന് ഇല്ലാതാക്കുന്നത്, ഐ മീൻ അപ്പുറത്ത് നിൽക്കുന്ന ഈ ഒരു കഥാപാത്രമാണോ, അദ്ദേഹത്തിന്റെ കൈകളിൽ നമുക്ക് തീയും മറ്റൊക്കെ കാണാൻ വരുന്നുണ്ട്. സോ അദ്ദേഹമാണോ ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ മമ്മൂക്കയുടെ കഥാപാത്രം ഈ സിനിമയിൽ അവസാനിക്കും എന്നുള്ളൊരു കാര്യം തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം സെക്കൻഡ് പാർട്ടിനുള്ള ലീഡ് മറ്റൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു റൂമർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഡൗൺഫാൾ ആയിട്ട് അദ്ദേഹത്തിന്റെ അന്ധകനായിട്ട് വരുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു അന്ധകൻ കഥാപാത്രം കൂടി തൊട്ടപ്പുറത്തിരിപ്പുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ വേണം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ തിയേറ്ററിൽ തന്നെയാണ് സിനിമ കാണുന്ന കാര്യങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും പരിഗണിച്ച് ചെക്കാ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ടു നോൾസ് ബാസ് സൈനിങ് ഔട്ട്. ബൈ.